കാലം എന്ന നീണ്ട പാദം എന്ന് വെട്ടമേകം തീയുളയാക്കും കിട്ടി കിട്ടിൽ ഒരിക്കലും എന്നെയാക്കും ഞാൻ ചെന്നിടം നിന്നിടം എന്നിടമാക്കും എനിക്ക് ചുറ്റുമുണ്ട് അഗ്നി വലയം എനിക്ക് വേണ്ടതിന്റെ കാലിലെ ഭയം നിന്റെ ചരിതം നിന്നോട് തീരും എന്റെ പിന്നാലെ പിൻഗാമികൾ ഉയരും പിൻഗാമികൾ ഉലയും നിന്റെ വാക്കുകൾ ഇടറും നിന്റെ അവസാന തടവണ രാത്രി ചുവട് വിട്ട് ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും എത്തില്ല 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 ഒരിക്കലും എന്നോളം നീ എത്തില്ല 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 ഒരിക്കലും എന്നോളം കാണാം വാ തമ്മിൽ ഒരാളെ നീ ആറടി മണ്ണിൽ കണ്ണിൽ തീ കാണാം വാ കണ്ണു മിഴിച്ചിന് നിൽക്കാതെ മുട്ടാൻ നീ വാടാ വാ മഹാമാരി ഞാൻ എന്റെ കരുത്ത് നിനക്ക് തരാൻ പാതി ജീവിതം എന്നീ ഒരു കലാകാരി പക്ഷെ നിന്റെ തൂലികകളിൽ ഒതുങ്ങില്ല ഇവൻ അടങ്ങില്ല ഞാൻ നിന്റെ തുറിച്ചു നോട്ടും കണ്ട് ഭയക്കില്ല ഞാൻ പദങ്ങളിൽ ഒരു പിടി പിടി മരുന്നിറക്കാം അറിഞ്ഞോ വിലകളുടെ വരികളെ ഞാൻ വേഗത്തിൽ പറയും പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കലും എന്നോളം നീ എത്തില്ല 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 ഒരിക്കലും എന്നോളം കാണാം വാ നമ്മിൽ ഒരാളെ നീ ആറടി മണ്ണിൽ കണ്ണിൽ തീ കാണാം വാ കണ്ണു മിഴിച്ചിന് നിൽക്കാതനോട് മുട്ടാൻ നീ വാടാ വാ ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും ഒ എം കെ വി സ്പോർട്സിൻ്റെ എക്സ്ക്ലൂസീവ് റൈഡർ റൂമിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് സ്ലോട്ടുകളിലേക്ക് പോകാം. സ്ലോട്ട് നമ്പർ വണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹൻസാസിൻ്റെ പിള്ളേരാണ് നിൽക്കുന്നത്. ഹൻസാസിൻ്റെ കെ ഡി, ഹൻസാസിൻ്റെ ഹോർണറ്റ്സ്, അതുപോലെ ഹൻസാസിൻ്റെ വിച്ചറ് ആദിൽ ഹനീസ ഒക്കെ അവിടെ നിൽക്കുന്നു. ഓക്കെ, ടീം നമ്പർ ടൂവിലോട്ട് പോയി കഴിഞ്ഞാൽ റോയുടെ പിള്ളേർ കയറിക്കുന്നു. റോയുടെ വേനം ആൾക്കാർ കയറി വരുന്നതേ ഉള്ളൂ. റോയുടെ ജംസ് അവിടെ നിൽക്കുന്നു. റോയുടെ റേഞ്ചർ തൊട്ട് താഴെ നിൽക്കുന്നു. സ്ലോട്ടുകൾ മാറി കയറരുത് ആരും. സ്ലോട്ട് നമ്പർ ത്രീയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എൽ ടി ജിയുടെ പിള്ളേർ നിൽക്കുന്നു. എൽ ടി ജി ടൈഫോൺ, അവിടെ മിസ്റ്റർ സ്റ്റീൽ, ജിൻജോ ജോർജ്, എൽ ടി ജി 007 ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സ്ലോട്ട് നമ്പർ ഫോർ നോക്കുകയാണെങ്കിൽ റായൻ ഐക്കോണിക്ക് അവിടെ നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ ഫൈവ് നോക്കുകയാണെങ്കിൽ അവിടെ ഷാജി പാപ്പനും പിള്ളേർ നിൽക്കുന്നുണ്ട്. ഷാജി പാപ്പൻ, എം എം ഋഷ, നയൻ സൈക്കോപാത്ത്, ഫറോയി ഒക്കെ അവിടെ നിൽക്കുന്നു. ത്രീ പ്ലേസ് ഡൗൺലോഡ് ഇരുന്ന മാപ്പ് എന്നാണ് കാണിക്കുന്നത്. മൂന്ന് പ്ലേസ് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ മാപ്പ് മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന മിറാമറിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പോയിന്റ് ടേബിള് എങ്ങനെ മാറി മറിയാൻ നോക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നമ്മുടെ എലൈറ്റ് റൂമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇന്നത്തെ കളി നമുക്ക് കണ്ടറിയെങ്കിൽ നമുക്ക് എങ്ങനെ പോയിന്റ് ടേബിള് മാറി മറിയാൻ നോക്കാം. അതെ, നമ്മുടെ മാപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ലോട്ടുകൾ കാണിക്കാനുണ്ടായിരുന്നു. റായൻ ഐക്കോണിക്ക് ഇവിടെ നിൽക്കുന്നു. ഷാജി പാപ്പനും പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. സീരിയൽ കില്ലർ ഐഎൻസിയുടെ എ ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ക്രുവൽ ക്രിമിനൽ, ആരിസ് ബോനോ, ഐഎൻസി അപ്പു ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫണ്ടസി ഫോറിൻ്റെ നാല് പ്ലേയേഴ്സും കയറിയിട്ടുണ്ട്. അവരുടെ ലൈനപ്പാണ് ഇവിടെ കാണുന്നത്. ഫണ്ടസി ഫോറിൻ്റെ ഡെന്നിസ്, ഫണ്ടസി ഫോറിൻ്റെ അബു ഇവിടെ നിൽക്കുന്നു. ഫണ്ടസി ഫോറിൻ്റെ വേനം ഇവിടെ നിൽക്കുന്നു. ഫണ്ടസി ഫോറിൻ്റെ ജോക്കർ ഇവിടെ നിൽക്കുന്നു. മായാവി അവിടെ, തക്സിന് പിള്ളേർ മായാവി മരപ്പാഴ് ഇവിടെ, തക്സിൻ്റെ ബ്രൂട്ടസ്, കെ എൽ 31 പരിഷ്കാരിയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ടീം നമ്പർ 10 നോക്കിയാൽ ഗോഡസ് കള്ള്, ഐ ഫോർ എന്നി സൂയിസ് ഒക്കെ നിൽക്കുന്നു. തായോസിൻ്റെ പിള്ളേർ 11 നിൽക്കുന്നു. 12 നിൽക്കുന്നത് എന്നി എല്ലാസ് ഇൻഫെക്ടറിൻ്റെ പിള്ളേരാണ് നിൽക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. എങ്ങോട്ടാണ്? അതെ, നമ്മുടെ സെൻറ്ററിൽ കൂടെ ഒരു കിഡ് മാപ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. എൽപോസ, അതുപോലെ തന്നെ സാൻ മാർട്ടിൻ ജങ്ക്യാർഡിൽ എൻഡ് ചെയ്യുന്ന ഒരു കിഡ് മാപ്പ് കിട്ടിയിരിക്കുന്നു. അവിടെ പവർ ഗ്രിഡിൽ ഇറങ്ങേണ്ടിടക്ക്, പവർ ഗ്രിഡിൽ ഇറങ്ങാം, പെക്കാഡിൽ ഇറങ്ങേണ്ടിടക്ക്, അവിടെ നിയാവേഡിൽ ഇറങ്ങേണ്ടിടക്ക്, അവിടെ വാട്ടർ ട്രീറ്റ്മെൻ്റ് അടുത്തുണ്ട്, അതുപോലെ ആലേസർ അവിടെ അടുത്തുണ്ട്, ക്രൂസ് ഡെൽ വാലി അടുത്തുണ്ട്, ക്രോബ്രേറിയാണെങ്കിൽ ഇറങ്ങാൻ ചാടാം, സുഖമായിട്ട് ചാടാമെന്നുള്ള അവിടെ എൽപോസയിൽ ആൾക്കാർ ചാടുന്നുണ്ടോ നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാടുന്ന സ്ഥലം നമുക്ക് നോക്കാം. കൈസ് ഏറ്റവും കൂടുതൽ പ്ലേസ് എവിടെയാണ് ജമ്പ് ചെയ്യുന്നത് നോക്കാം. എക്സൻസിയുടെ പിള്ളേർ അവിടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ട്രെയിൽ പാർക്ക് സ്റ്റേ ചെയ്യണം. ഒരു എൽപോസോയിലോട്ട് പിള്ളേർ കയറുന്നുണ്ട്. എൽപോസോയിൽ ടീം നമ്പർ 3, ടീം നമ്പർ 5, ടീം നമ്പർ 6 എൽപോസോയിലോട്ടാണ് ചാടുന്നത്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടീം
ടെയിലേഴ്സിൻ്റെ ടീമാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ടീം നമ്പർ ടെന്ന് എൽ പോസയിൽ നിന്ന് ആടി വരാൻ നല്ല ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാസിയൻ്റെ ഡെൽ പാറ്ററണിൽ സൈറ്റ് ഇടപിള്ളേർ അവിടെ ഇറങ്ങുന്നു. ടെയിലേഴ്സിൻ്റെ പിള്ളേരോട് ചാടുന്നു. അത് എൽ പോസയിൽ ഇട്ട് നമുക്ക് പോയിട്ട് എൽ പോസയിൽ കട്ട അടികൾ മാരക അടികൾ നടക്കാൻ എൽ പോസയിൽ ചാൻസ് ഉണ്ട്. ടീം നമ്പർ ഫൈവിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. അതെ, ഇവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ മോനെ എൻ്റെ മോനെ ഫണ്ട് വേനം അവിടെ അടിച്ചു തീർക്കുന്നു. എ കെ എമ്മിനെ അടിച്ചു തീർക്കുന്നു. നോക്കാം, വന്ന് കയറിയപ്പോഴേ ലൂട്ടൊക്കെ എടുത്ത് ഒരു സെറ്റായി. ഫണ്ടസ് പോലെ വേനമിനെയാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആടിയിൽ പെടുന്നു. മരപ്പാഴ ഇവിടെ നോക്കായി കിടക്കുന്നു. തക്സിൻ്റെ ബ്രൂട്ടസ് അടുത്ത് തക്സിൻ്റെ ബ്രൂട്ടസ് ഇവിടെ നോക്കായി കിടക്കുന്നു. കേൽത്തടൻ പരിഷ്കാരി മാത്രമായി ഇവിടെ നിൽക്കുന്നുണ്ട്. കില്ലുകൾ അവിടെ കൺഫേം ചെയ്യുന്നു. അതെ, കയറി തീർക്കുമെന്ന് നോക്കാം. കേൽത്തടൻ പരിഷ്കാരി ഇവിടെ ഇരിക്കുകയാണ്. അതെ, കേൽത്തടൻ പരിഷ്കാരി അങ്ങനെ തീർത്തിരിക്കുന്നു. ഫണ്ടസ് പോലെ പിള്ളേർ കയറി വന്ന് തക്സിൻ്റെ പിള്ളേരെ അവിടെ വൈപ്പ് ചെയ്തിരിക്കുന്നു. റോയൽ ഐക്കോണിക് ഇവിടെ വൺ എച്ച് പിയിൽ ഓടുന്നുണ്ട്. അതെ, ഒരു ഹെൽത്ത് കിറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നു. സീരിയൽ കില്ലർ അവിടെ ഒരു നോക്ക് കൺഫേം ചെയ്യുന്നു. ഗോഡസ് കള്ള് അവിടെ ഒരു നോക്ക് സീരിയൽ കില്ലറിന് തിരിച്ചു കൊടുത്തിരിക്കുന്നു. ടീം നമ്പർ ടെന്നിലോട്ട് പോയിട്ടുവരാം. ആടികൾ പൊട്ടുന്നു, ഇവിടെ വൻ അടികൾ പൊട്ടുന്നു. അതെ, അഫോറിയൻ ഇവിടെ ലോക്കായി കിടക്കുന്നു. ഫണ്ടസ് വന്ന് കയറി പിള്ളേർ കയറി അറിഞ്ഞ് കയറാണ് ഇവിടെ. ഫണ്ടസ് വന്ന് ജോക്കറിലേക്ക് പോയിട്ടുവരാം. ഫണ്ടസ് വന്ന് ജോക്കർ അവർക്ക് രണ്ട് പ്ലേയേഴ്സിന് അവിടെ നഷ്ടമായിരിക്കുന്നു. ഫണ്ടസ് പറഞ്ഞ ഡെന്നിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. തിന്മ ഫോർ റായൻ ആയിക്കൊണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നു. ഇവരുടെ ടീം കില്ല് 7 kills വന്നിറങ്ങി തന്നെ അടിച്ച് പൊട്ടിച്ചേക്കുവാണ് അവർ. 7 kills വന്നിറങ്ങിയപ്പോൾ തന്നെ അടിച്ച് അവർ വൈപ്പ് ചെയ്തിരിക്കുന്നു. രണ്ട് ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിരിക്കുന്നു. ടീം നമ്പർ 10 ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മിക്കി തീർ ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നു. ഫോർ റായൻ ഐക്കോണിക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. M416 ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ കയറി വരുന്നു. അവിടെ എൻ്റെ മോനെ റായൻ ഐക്കോണിക്കിന് അവിടെ M416 ഫണ്ടസ് പോലെ ഡെന്നിസ് കയറി വന്ന് അടിച്ച് തീർത്തിരിക്കുന്നു. ഒറ്റയ്ക്കാണ് കയറി വന്നത്. ആളവിടെ ഡയറക്റ്റ് കില്ലായി. ടീം നമ്പർ 10 മിക്കി ടെയിലറിനെ പിള്ളേർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 10 നമുക്ക് വിടരാം. മിക്കി ടെയിലർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവിടെ 3 തീർന്നിരിക്കുന്നു. മിക്കി ടെയിലർ ഇവിടെ കണ്ടം വഴി ഓടുകയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാനില്ല ആൾക്ക്. അവിടെ ഫണ്ടസി പറഞ്ഞ പിള്ളേർ അറഞ്ചും പുറഞ്ചും തീർക്കുന്നുണ്ടായിരുന്നു. ഫണ്ടസിക്ക് പറഞ്ഞ പിള്ളേർ അങ്ങനെ 8 kills അവിടെ നിൽക്കുന്നത്. നമുക്ക് അടുത്ത ടീമുകളിലേക്കൊന്ന് പോയിട്ട് വരാം. ഹാൻസാസിൻ്റെ പിള്ളേർ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിക്കാം. ഇവരിവിടെ സേഫായിട്ട് നിൽക്കുകയാണോ നോക്കാം. ടീം നമ്പർ 1 അതെ, അല്ല, ഇവരുടെ അടുത്ത് ടീം നമ്പർ 25 OMK ടീം ഇവിടെ തൊട്ട് അടുത്ത് തന്നെ എന്ന് പറയാൻ പറ്റില്ല. ടീം നമ്പർ 13 ടീം നമ്പർ 19 തമ്മിൽ ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടീം നമ്പർ 5 ടീം നമ്പർ 2-3 തമ്മിൽ ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇങ്ങോട്ട് വന്ന് 19 പോവാം. ബ്ലാക്ക് വൈറസിൻ്റെ പിള്ളേരാണ് അവിടെ നിൽക്കുന്നത്. ടീം നമ്പർ 13 ഇവിടെ തൊട്ടടുത്ത് തന്നെ. ടീം നമ്പർ 13 ആരാന്ന് നോക്കാം. നമുക്ക് സോസയുടെ പിള്ളേരാണ് കയറിയിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ഗോഗു ഇവിടെ സ്പെക് ചെയ്യുന്നു. M416 സ്പെക് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റിൻ അമേരിക്ക തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. സോസയുടെ പിള്ളേരെ കാണിക്കാം. സോസയുടെ ഹൻസായ് ഇവിടെ നീ വെക്ടറും കൊണ്ട് നിൽക്കുകയാണ്. എൻ ജി ആർ ജിനിൽ ഇവിടെ UMP 45 കൊണ്ട് നിൽക്കുന്നു. ഇവരോടി മാറുകയാണോ നോക്കാം. ഇവിടെ ഒരു ഫൈറ്റ് വരാനൊരു ചാൻസ് കാണുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഇവിടെ നിൽക്കുന്നു. റോഷിൻ മോൻ ഇവിടെ നിൽക്കുന്നു. XXX വോൾഡ് അമൗണ്ട് ഇവിടെ തൊട്ടടുത്തിരിക്കുന്നു. ഇവർ എനിമീനെ സ്പെക് ചെയ്തിട്ടുണ്ട്. XXX വോൾഡ് അമൗണ്ട് ഇവിടെ എനിമീനെ സ്പെക് ചെയ്യുന്നു. ഇവർ കയറി പുഷ് ഒരു പുഷ് എടുക്കുക. നമുക്ക് കാണാം. ടീം നമ്പർ 13 ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം അടുത്ത സ്ലോട്ടുകളിലേക്ക് ഒന്ന് പോട്ടെ. ടീം നമ്പർ അവരെല്ലാം സേഫാണ് നിൽക്കുന്നത്. ഗൈസ് നമുക്ക് ടീം നമ്പർ 8 ടീം നമ്പർ 21 തമ്മിലൊരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ടീം നമ്പർ 5 ടീം നമ്പർ 6 തമ്മിലൊരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അടിയിൽ പൊട്ടുന്നു.
13 ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് അടുത്ത സ്ലോട്ടുകളിലേക്ക് പോകണം നോക്കാം, അതോ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം നോക്കാം. ആടി വരാൻ ചാൻസ് ഉള്ള സ്ലോട്ടുകൾ, അതെ ടീം നമ്പർ ഫൈവിലേക്ക് നമ്മൾ പോകട്ടെ. ടീം നമ്പർ ഫൈവും ടീം നമ്പർ ത്രീയും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഷാജി പാപ്പന്റെ പിള്ളേരാണ് അവിടെ നിൽക്കുന്നത്. ഷാജി പാപ്പനെ ഫറോഹി, അതുപോലെ തന്നെ നയന സൈക്കാബ് അതൊക്കെ അവിടെ നിൽക്കുന്നു. ടീം നമ്പർ ത്രീ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇവർ എവിടെയാണ് നിൽക്കുന്നത് കാണിക്കാം. എൽ പോസോലാണ് അവർ നിൽക്കുന്നത്. അവിടെ ഇവർ എനിമീനെ സ്പെക് ചെയ്യുന്നു, ഇവിടെ എനിമീനെ സ്പെക് ചെയ്യുന്നുണ്ട്. ഐ എൻ സിയുടെ പിള്ളേരാണ് തൊട്ടപ്പുറത്തേക്കുന്നത്. ഫറൂഖ് കയറി ചെല്ലുന്ന എം എം മുർഷാൻ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് സൈക്കോപാത്തോടെ നിൽക്കുന്നുണ്ട്. എൽ ടി ജിയുടെ പിള്ളേർ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. എൽ ടി ജിയുടെ പിള്ളേർ ഇവിടുന്ന് ഓടിത്തള്ളെന്ന് തോന്നുന്നു. എൽ ടി ജിയുടെ പിള്ളേർ ഇവിടുന്ന് ഓടിത്തള്ളുന്നു. അതെ, നമുക്ക് 13 ഒന്ന് പോയിട്ട് വരാം. സോസയുടെ പിള്ളേർ അവിടെ എന്ത് അവസ്ഥയെന്ന് നോക്കാം. സ്പെക് ചെയ്യുന്നുണ്ട്, വെക്ടറിന് സ്പെക് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് വാരിയേഴ്സിന് 4 പ്ലേയേഴ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നു. കേറി ചെന്ന് അടിക്കു ബ്രോ, അടിച്ച് തീർക്ക്. എൻ ജി ആർ ജിനിൽ ഇവിടെ നിൽക്കുന്നു. ടീം നമ്പർ 19 നമുക്ക് ഇവിടെ വരാം. ബ്ലാക്ക് വാരിയേഴ്സിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ബ്ലാക്ക് വാരിയേഴ്സിന് പിള്ളേർ ഇവിടെ സെറ്റ് ആയി നിൽക്കുകയാണ്. ബഗ്ഗി ഒക്കെ എടുത്ത് അങ്ങോട്ട് കയറി ചെല്ലുമെന്ന് നോക്കാം നമുക്ക്. അല്ല, ഇവർ അവിടെ നിന്ന് മാറിയിരിക്കുന്നു ഗൈസ്. അവരിവിടുന്ന് മൂവ് ചെയ്തിരിക്കുന്നു. ടീം നമ്പർ 13 സ്പെക് ചെയ്യുന്നുണ്ടോ നോക്കാം നമുക്ക്. സോസയുടെ പിള്ളേർ, സോസയുടെ പിള്ളേർ ഇവിടെ ഫാൻ എടുത്ത് മൂവ് ചെയ്യുന്നു. അവരുടെ അടുത്തോട്ടാണോ നോക്കാം. അല്ല, ഇവർ വേറെ വഴി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ സേഫ് ആയിട്ടൊരു ഗെയിം കാഴ്ചവെക്കുന്നു. അവിടെ കെ എൽ 14 പിള്ളേർ എന്താണ് പരിപാടി നോക്കാം. സ്കാറിലൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. കേൽവോട്ടിന്റെ ജോക്കറിനെയാണ് നമ്മൾ കാണിച്ചത്. കേൽവോട്ടിന്റെ വിങ് മാനെ ഇപ്പൊ കാണിക്കാം. ഇതാ കേൽവോട്ടിന്റെ വിങ് മാനോട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കേൽവോട്ടിന്റെ രാഹുൽ ഇവിടെ നിൽക്കുന്നു. എൽ ടി ജിയുടെ പിള്ളേരവിടെ ക്രൂവൽ ക്രിമിനലിനെ നോക്കിടുന്നു. എൽ ടി ജിയിലേക്ക് നമുക്ക് പോയിട്ട് വരാം. എൽ ടി ജി 007 അവിടെ നിൽക്കുന്നുണ്ട്. അതെ, ഐ എൻ സിയുടെ ബി ടീം അവിടെ നിന്ന് അടിക്കുന്നു. റോയുടെ റാപ്പർ അവിടെ അടിക്കുന്നുണ്ട്. ക്രൂവൽ ക്രിമിനൽ ഹെൽത്ത് അവിടെ ഇവർക്ക് ഡയറക്റ്റ് ഒരു പുഷ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. റോയുടെ പിള്ളേർ അവിടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു. റോയുടെ റേഞ്ചർ അവിടെ നോക്കി കിടക്കുന്നു. റേഞ്ചറുടെ നോക്ക്, ട്രമാനം, ജി ആർ ട്രമാനം അവിടെ നിൽക്കുന്നുണ്ട്. ജി ആർ ട്രമാനം എന്താണ് പരിപാടി നോക്കാം. ജി ആർ ട്രമാനം അവിടെ ഷാജി പാപ്പനായിട്ട് അടിക്കുന്നു. ഷായി പവനോട് തൊട്ടടുത്ത്, അതെ ജി ആർ ട്രമാനത്തിന് ഇങ്ങോട്ടടി വരുന്നു. അതെ, ജി ആർ ട്രമാനോടെ നോക്കാണ് ഇവിടെ. എൻ്റെ മോൻ ഇജാദി അടിയിലാണ് അവിടെ. ജി ആർ ട്രമാൻ്റെ കില്ല അവിടെ കൺഫേം ചെയ്യുന്നു. 1 HP ആക്കി, അതെ കില്ല അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. വെനമിലേക്ക് പോയിട്ട് വരാം. റോയുടെ വെനം ഇവിടെ റോയുടെ റെഞ്ചറിനെ റിവൈവ് കൊടുത്തോണ്ടിരിക്കുന്നു. ഷായി പവൻ പിള്ളേർ ഒരു കില്ല അടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഷായി പവൻ അവിടെ ഒരു കില്ല അടിച്ച് നിൽക്കുന്നു. ടീം നമ്പർ 5, ടീം നമ്പർ 6, അതുപോലെ തന്നെ ടീം നമ്പർ 2, 3 ടീമാണ് ഇവിടെ അടുത്ത് നിൽക്കുന്നത്. ഇവിടെ റോ ഐ എൻ സിയുടെ പിള്ളേരോട്, എക്സ് സിയുടെ പിള്ളേർ തൊട്ട് പുറകെ തന്നെ നിൽക്കുന്നു. എക്സ് സിയുടെ ഹ്യൂമു ഐ ഒക്കെ കയറി വരുന്നുണ്ട്. റോയുടെ രണ്ട് പിള്ളേരിവിടെ നിൽക്കുന്നു. എക്സ് സിയുടെ നിഹൽ ഇവിടെ നിൽക്കുന്നു. സോണിങ് വന്നിരിക്കുകയാണ്, സോണിങ് വന്നിരിക്കുന്നു. എക്സൻസിയുടെ പിള്ളേരിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ടീം നമ്പർ 16, അതെ ഒരു വണ്ടി എടുത്ത് സോണിലേക്ക് മൂവ് ചെയ്യുകയാണ്. എക്സൻസിയുടെ ഐ ഒക്കെ അതെ ബഗ്ഗി എടുത്ത് മൂവ് ചെയ്യുന്നു. എക്സൻസിയുടെ ഹ്യൂമും ബഗ്ഗി എടുത്ത് മൂവ് ചെയ്യുന്നു. അവർ നല്ലൊരു പ്ലേ കാഴ്ചവെക്കുന്നു. അവർ സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. റോയുടെ പിള്ളേരോടെ പെട്ടു എന്ന് നമുക്ക് റോയുടെ പിള്ളേരിലേക്ക് പോയിട്ട് വരാം. റോയുടെ റേഞ്ചറിവിടെ നോക്ക് തീർന്നു, ഇല്ല നോക്കായി കിടക്കുന്നു. അടികൾ കിട്ടുന്നു, അടികൾ കിട്ടുന്നു. റോയുടെ റേഞ്ചറിന് അടികൾ കിട്ടുന്നു. റോയുടെ വേനമിനെ കാണിക്കാം. റോയുടെ വേന, എൻ്റെ മോനെ, റോയുടെ റേഞ്ചർ അവിടെ ഫിനിഷ് ആയിരിക്കുന്നു. റോയുടെ വേനം മറ്റേ ഇരിക്കുന്നു. വേനത്തിലായി നമുക്കൊരു ക്ലച്ച് പ്രതീക്ഷിക്കാമെന്ന് നോക്കാം. വേനമിന് എന്ത് ചെയ്യാൻ പറ്റും? കയറുന്നു റോയുടെ വേനം.
റോഡ് വേണം അവിടെ നോക്കിയിട്ടിരിക്കുന്നു. കില്ല് കൺഫേം ചെയ്ത് നോക്കാം. കില്ലുകൾ അവിടെ ഫാറോയുടെ കില്ലോട് കൺഫേം ചെയ്തിരിക്കുന്നു. ഫാറോയിനെ അവിടെ എടുത്ത് കയറി വന്നിരിക്കുന്നു. റോയുടെ വനം, റോഡ് അതെ റോയുടെ വനമിനെ അവിടെ റീവഞ്ച് എടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഫാറോയിനെ എടുത്തതിൻ്റെ പ്രതികാരം അവിടെ ഷാജി പാപ്പനും പിള്ളേരും അങ്ങനെ പ്രതികാരം വീട്ടിരിക്കുന്നു. ഇവിടെ വന്ന് അടുത്ത സ്ലോട്ടുകളിലേക്ക് നോക്കുന്നു പോയിട്ട് വരാം. ടീം നമ്പർ ഫോറില് സോറി എയ്റ്റിലെ ഫണ്ടാസി പോലെ ഡെന്നിസ് മാത്രമായി അവിടെ നിൽക്കുന്നു. എട്ട് കില്ലാണ് അവർ വന്ന് കയറി എടുത്തിട്ട് പോയത്. ഫണ്ടാസി പോലെ ഡെന്നിസ് അടിക്കി നിൽക്കുന്നുണ്ട്. ടീം നമ്പർ 24 ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒ എം കെയുടെ പിള്ളേർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒ എം കെയുടെ ബി ടീമാണ് എടുത്തിരിക്കുന്നത്. ഒ എം കെ വിക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഫണ്ടാസി പോലെ ഡെന്നിസിന് ഇവിടെ ഒരു 1v4 ക്ലച്ചിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഫണ്ടാസി പോലെ ചെയ്യുന്നത്. ഡെന്നിസിന് ചെയ്യാൻ പറ്റും. സൈഡ് റോഗോടെ ചാൻഡറിനെ എടുക്കുന്നു. റൈറ്റിൻ്റെ പിള്ളേർക്ക് അടിയിട്ടുന്നു. ഫണ്ടാസി പോലെ ഡെന്നിസിന് ഇവിടെ നിന്ന് അടിയിട്ടുന്നു. ഒ എം കെയുടെ പിള്ളേർ നിന്ന് അടിയിട്ടുന്നു. ഒ എം കെയുടെ ഹീമാനെ കാണിക്കാം. ഒ എം കെയുടെ ഹീമാനോടെ എം കെ 14 ഒക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ് ആള്. ഒ എം കെ ഷാഡോ ഇവിടെ സ്പോട്ട് ചെയ്യുന്നു. ഒ എം കെ ഹൾക്കിയുടെ ഗില്ലിസിയോട്ടൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ് ആള്. ഫണ്ടാസി പോലെ ഡെന്നിസ് താഴെ നിൽക്കുന്നുണ്ട്. സൈറ്റി ഹോമ വീണ്ടും ഒരു നോക്കിടുന്നു. സൈഡ് പിള്ളേരിലേക്ക് നിന്ന് പോയിട്ട് വരാം. ടീം നമ്പർ 21 സൈഡ് റോഗ് ഒരു കില്ല് എടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് ഏത് ടീമാണ് നോക്കാം. ടീം നമ്പർ 18 റൈറ്റിൻ്റെ പിള്ളേരാണ് അടുത്ത് നിൽക്കുന്നത്. റൈറ്റിൻ്റെ ട്രൈബ് റോക്ക് അടുത്ത് നിൽക്കുന്നു. ട്രൈബ് നോക്ക് ഇങ്ങോട്ട് കയറി നോക്കിടുന്നു. സൈ റോഗ് പി എസ് എമ്മിനെ അവിടെ നോക്കിയിട്ട് പോയിരിക്കുന്നു. കില്ലുകൾ അവിടെ കൺഫേം ചെയ്ത് നോക്കാം. സൈഡ് അല്ല് ഇവിടെ നിൽക്കുന്നുണ്ട്. സൈഡ് എല്ലാം അല്ലി ഇവിടെ നിൽക്കുന്നു. അങ്ങനെ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. റൈറ്റിൻ്റെ പിള്ളേരെ വൈപ്പ് ചെയ്തുണ്ട്. സൈയുടെ പിള്ളേരെ അവിടെ റിവൈവ് കൊടുക്കുന്നു. ഓക്കെ നമുക്ക് ഓ എം കെയുടെ പിള്ളേരിലേക്ക് തിരിച്ചു പോവാം. ഒ എം കെ ഇഷാടെ ഇവിടെ നിൽക്കുന്നു. ഫണ്ടാസി പറഞ്ഞ ഡെന്നിസ് അവിടെ നിന്ന് സ്കൂൾ ഇല്ല. ഒരാൾ കയറി ചെല്ലുന്നുണ്ട്. ഫണ്ടാസി പറഞ്ഞ ഡെന്നിസ് അവിടെ നിന്ന് മൂവായിരിക്കുന്നു. വണ്ടി എടുത്ത് മൂവായിരിക്കുന്നു. ഗോൾഡൻ മിറോടെ ഒക്കെ എടുത്ത് ആൾ മൂവായിരിക്കുന്നു. അതെ കയറി ചെല്ലുന്നു. ഫണ്ടാസി പറഞ്ഞ ഡെന്നിസ് കയറി ചെല്ലുന്നേ. ഓ എം കെയുടെ പിള്ളേരുടെ നേരെയാണ്. അടികൾ പൊട്ടുന്നു, അടികൾ പൊട്ടുന്നു. ഫണ്ടാസി പറഞ്ഞ ഡെന്നിസിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഓ എം കെയുടെ ഒരു പ്ലെയർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒ എം കെ ഹീമാനാണോ? അല്ല, ഒ എം കെ ഷാഡോ ആണ്. അല്ല, ഒ എം കെ ഹൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഏ ഫണ്ടാസി പറഞ്ഞ ഡെന്നിസ് അവിടെ എൽ ടി ജിയുടെ ടൈഫോൺ ആരിസിൻ്റെ ബോനെ നോക്കിടുന്നു. എൽ ടി ജിയിലോട്ട് നോക്കുന്നു പോട്ടെ. സ്ലോട്ട് നമ്പർ 3 മൂന്നക്ക് 4 കിലാണ് അവരുടെ ടീം കിൽ അടിച്ചിരിക്കുന്നത്. ഒരു രക്ഷയിലത് കളി അയൻസിയുടെ പിള്ളേരെ അങ്ങനെ അവിടെ വൈപ്പ് ചെയ്ത് അവർ സോണിൽ കയറാൻ ശ്രമിക്കുന്നു. ഫണ്ടാസി പറഞ്ഞ പിള്ളേരിലേക്ക് നോക്കുന്ന പോയിട്ട് വരാം. അവിടെ ഒരു പ്ലെയർ വന്നിരിക്കുന്നു. ഫണ്ടാസ്റ്റിക് പോലെ ഡെന്നിസ് എവിടെ? ഫണ്ടാസ്റ്റിക് പോലെ ഡെന്നിസ് അങ്ങനെ ഒരു ഓർമ്മ മാത്രമായിരിക്കുന്നു അവിടെ. ഷാജി പാപ്പൻ പിള്ളേർ സോണിലോട്ട് കയറുന്നു. ഓ എം കെയുടെ പിള്ളേർ ഓൾറെഡി സോണിൽ തന്നെയാണ്. എക്സൻസിയുടെ പിള്ളേർ അവിടെ എന്താ പരിപാടി നോക്കാം. അതെ ഇവിടെ ഡ്രോപ്പ് എടുക്കണം. ഡ്രോപ്പിൽ എന്തൊക്കെ എം കെ 14 ഉണ്ട്, 7 എം 249 ഒക്കെ ഉണ്ട്. സെറ്റ് ഡ്രോപ്പാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ഇവരെനിക്ക് ഫ്ലെയർ അടിച്ചാണ് ഇവര്. ബ്ലാക്കിൻ്റെ പിള്ളേർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ബ്ലാക്കിൻ്റെ പിള്ളേർ കയറി വന്നു. എക്സസിൻ്റെ പിള്ളേർ അടുത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇവരുടെ അടുത്ത് തൽക്കാലം വേറെ ടീമുകളൊന്നുമില്ല. ഇവർ സേഫ് ആയിട്ടാണ് ഫ്ലെയർ അടിച്ചേക്കുന്നത്. ബ്ലാക്കിൻ്റെ പിള്ളേരിലേക്ക് പോയിട്ട് വരാം. ബ്ലാക്ക് ഗോകു ഇവിടെ നിൽക്കുന്നു, ഒരു കില്ലടിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ റോഷിൻ മോഹൻ ഇവിടെ ഒരു കില്ലടിച്ച് നിൽക്കുന്നുണ്ട്. സൈയുടെ പിള്ളേരോട് 4 കില്ലടിച്ച് നിൽക്കുന്നു. സൈയുടെ റോഗ് പി എസ് എം ഒരു കില്ല്, സൈയുടെ എൽ എൽ 2 കില്ല്. അതുപോലെ തന്നെ സൈ ടി ഹോമ ഒരു കില്ലടിച്ച് നിൽക്കുന്നു. എം കെ ഹൾക്ക് അവിടെ 2 കില്ലടിച്ച് നിൽക്കുന്നു. എം കെ ഹൾക്ക് ഇജാദി കളി അവിടെ കാഴ്ച വെക്കുന്നു. ഗില്ലി സ്യൂട്ടൊക്കെ ഇട്ട് വെറുത്തനമാണ് ഇവിടെ. ഒ എം കെ ഷാഡോ ഇവിടെ ഗില്ലി സൂട്ട് കൊടുക്കാത്തതിനാണെന്ന് തോന്നുന്നു ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എൽ ടി ജിയുടെ ടൈഫോണിലേക്ക് പോയിട്ട് വരാം.
എൽ ടിജിയുടെ ടൈഫോൺ ഇവിടെ കയറി വന്ന് എക്സ് എൻ സിയുടെ പിള്ളേർ ഇവിടെ വൈപ്പ് ചെയ്യുന്നു. എക്സ് എൻ സിയുടെ പിള്ളേർ അങ്ങനെ ഇവിടെ വൈപ്പായിരിക്കുന്നു. പ്ലെയർ അടിച്ചെടുത്തോട്ട് ഇവർ കയറി വന്ന് പുഷ് ചെയ്തിരിക്കുന്നു. എൻ്റെ മോനെ കയറി വന്ന് അടിച്ചിരിക്കുന്നു. എൽ ടിജിയുടെ പിള്ളേർ ഇജ്ജാതി കളി കാഴ്ച വെക്കുന്നു. അവിടെ ഏഴ് കില്ലടിച്ചാണ് എൽ ടിജിയുടെ പിള്ളേർ നിൽക്കുന്നത്. ടോട്ടൽ അവർ ഏഴ് കില്ലടിച്ചിരിക്കുന്നു. എൽ ടിജിയുടെ ടൈഫോണോട് അഞ്ച് കില്ല്. അതുപോലെ തന്നെ എൽ ടിജിയുടെ 007 ഇവിടെ ഒരു കില്ലടിച്ചിരിക്കുന്നു. ജിൻജോ ജോർജ് ഇവിടെ ഒരു കില്ലടിച്ച് നിൽക്കുന്നുണ്ട്. മിക്കി ടെയ്ലർ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. നമുക്ക് ഇൻഫെക്റ്റഡിൻ്റെ പിള്ളേരിലേക്ക് പോയിട്ട് റെയിൻ വിഷ്ണു പ്രദീപ് ഇവിടെ നിൽക്കുന്നു. നിഹൽ ലാബ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ തുള്ളിച്ചാടുവാണ് വിഷ്ണു പ്രദീപ്. നിഹൽ ലാബ്സിനെ കാണിക്കാം. നിഹൽ ലാബ്സ് ഇവിടെ നിൽക്കുന്നു. ഇവർ അടുത്ത് വേറെ ഏതെങ്കിലും ടീമുണ്ടോ നോക്കാം. ഡെഡ് ഷോട്ട്സ് ഇവിടെ നിൽക്കുന്നു, കിടക്കുന്നുണ്ട്. ദ ഫയർ സെർപ്പൻ്റ് ഇവിടെ കിടക്കുന്നു. നമുക്ക് ഇവരുടെ അടുത്ത് ഏതൊക്കെ ടീം ഉണ്ടോ നോക്കാം ഗൈസ്. ഇവരുടെ അടുത്ത് തൽക്കാലം ടീമുകൾ ഒന്നുമില്ല. കെ എൽ 14 പിള്ളേർ എന്താണ് പരിപാടി നോക്കുക. അവിടെ കെ എൽ 14 ജോക്കർ ഇവർ എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഇവർ സേഫായിട്ട് നിൽക്കുകയാണല്ലോ. ലോസ് ലോൺസിലാണ് നിൽക്കുന്നത്. ആടി വരാൻ ചാൻസ് ഉള്ള സ്ലോട്ടുകൾ. ടീം നമ്പർ 25 ടീം നമ്പർ 21 തമ്മിൽ ഒരു ഫൈറ്റ് കാണാം നമുക്കിപ്പോൾ. ഒരു ഇൻറ്റേൺസ് ഫൈറ്റ് തന്നെ ആയിരിക്കും അത് നമുക്ക് നോക്കാം. ടീം നമ്പർ 25 തൊട്ടടുത്ത് തന്നെയുണ്ട്. ആടിയിൽ പൊടുന്നു, ആടിയിൽ പൊടുന്നു. ഒ എം കെ ഇവിടെ എ ടീമും സൈയുടെ പിള്ളേരും തമ്മിലാണ് ഫൈറ്റ് വരുന്നത്. ഇൻറ്റേൺസ് ഫൈറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാം. സൈഡ് അരവിന്ദ് കയറി വരുന്നു. സൈഡ് റോഗ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മാഗുളി ഇവിടെ നോക്ക് കിട്ടുന്നു. മാഗുളിനെ ഇവിടെ നോക്ക് എടുത്തിരിക്കുന്നു. സൈഡ് അല്ലുവിന് എന്ത് ചെയ്യാൻ പറ്റും. ഓം കെ കാസ്പറോടെ നിൽക്കുന്നു. സൈഡ് അല്ലു ഇവിടെ നടിക്കുന്നു. സൈറ്റ് ഹോമ കയറിച്ചിരുന്നു. സൈറ്റ് ഹോമ അവിടെ കാസ്പറിനെ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഒ എം കെ ഇവിടെ പിള്ളേർ വിത്തിൻ സെക്കൻഡ്സ് അവർ വൈപ്പ് നടത്തിയിരിക്കുകയാണ്. ഒ എം കെ ഇവിടെ എ ടീം അങ്ങനെ ഇവിടെ വൈപ്പായിരിക്കുന്നു. അങ്ങനെ അവരുടെ ടീം കിൽ ഏഴ് കിൽ അടിച്ചാണ് അവർ നിൽക്കുന്നത്. സൈഡ് പിള്ളേര് ഒരു രക്ഷയില്ലാതെ കളി കാഴ്ച വെക്കുന്നു. അങ്ങനെ ഒ എം കെ ഇവിടെ ടീം അവിടെ വൈപ്പായിരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലോട്ടുകളിലേക്ക് പോവാം. ടീം നമ്പർ 12 ഇതുവഴി പാസ് ചെയ്ത് വരുന്നുണ്ട്. നിഹൽ ലാസും പിള്ളേർ ഇതുവഴി കയറി വരുന്നു. സൈഡ് പിള്ളേർ തൊട്ടടുത്ത് തന്നെ ഉണ്ടായി. ഇനി ഫൈറ്റ് വരാൻ ചാൻസ് ഉള്ളത് ടീം നമ്പർ 12 ടീം നമ്പർ 21 തമ്മിൽ വൈറ്റ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇല്ല. എല്ലാവരും സോണിലേക്ക് കയറാണ്. സോൺ ഇംഗ്ലീഷായി പ്യൂരിറ്റോ ബാരേസയിലോട്ട് എത്തിയിരിക്കുന്നു. ഇമ്പാലയൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതെയുടെ വിഷ്ണു പ്രദീപും മിക്കി ടെയ്ലറിൻ്റെ ടീമും ടെയ്ലറും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സമ്മർദ്ദത്തിലാവും നോക്കാം. നമുക്ക് പ്ലെയർ അവിടെ കിടക്കുന്നുണ്ടായി. ഇല്ല, ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ ബ്ലാക്കിൻ്റെ ഗോകു ഇവിടെ നിൽക്കുന്നു. അവരെന്താണ് പരിപാടി നോക്കാം. നമുക്ക് സോണിൽ ജസ്റ്റ് കയറി നിൽക്കുകയാണ്. ടീം നമ്പർ 11 ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ടീം നമ്പർ 11 തായോസിൻ്റെ പിള്ളേർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. റാൻബോ മോട്ട് 6 യുവർ ഡേറ്റാസ് കാർണേജ് ഇവിടെ നിൽക്കുന്നു. തൊട്ട് പുറകിൽ ബ്ലാക്കിൻ്റെ പിള്ളേർ അടികൾ വരുന്നു. യുവർ ഡേറ്റാസിന് അവിടെ അടികൾ കിട്ടുന്നു. യുവർ ഡേറ്റാസ് അവിടെ നോക്ക്. ബ്ലാക്കിൻ്റെ പിള്ളേർ പുറകിൽ നടിക്കുന്നുണ്ട്. ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ പിള്ളേർ പുറകിൽ നടിക്കുന്നു. ബ്ലാക്കിൻ്റെ ഗോഗു M416 കയറി വന്നു. ക്യാപ്റ്റൻ അമേരിക്ക ഇവിടെ സ്പെക് ചെയ്യുന്നു. റോഷൻ മോൻ ഇവിടെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വോൾഡ മോണ്ട് ഇവിടെ നിൽക്കുന്നു. ബ്ലാക്കിൻ്റെ ഗോഗു ഇവിടെ നിൽക്കുന്നുണ്ട്. കെ എൽ 14 രാവിലെ റാൻബോ മോട്ടിസിനെ തീർക്കുന്നു. കെ എൽ 14 പിള്ളേർ ഇനി അടുത്തെത്തിയിരിക്കുന്നു. ബ്ലാക്കിൻ്റെ ഗോഗു ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. റാൻബോ 46 കെ എൽ 14 പിള്ളേരോട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കാർ എഞ്ചിനോടെ ഫിനിഷ് ചെയ്യാൻ. അതെ, കെ എൽ 14 പിള്ളേർ മലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് വാരിയസിൻ പിള്ളേർ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. കെ എൽ 14 രാഹുലോടെ ഷാജി പവൻ എടുക്കുന്നു. കാർ എഞ്ചിനോട് ഫിനിഷ് ചെയ്യുമോ നോക്കാം. കാർ എഞ്ചിൻ, അതെ, കാർ എഞ്ചിനെ വണ്ടി വെട്ടിച്ചിട്ട് അവിടെ നിൽക്കുന്നു. ടീം നമ്പർ 11 അവിടെ ഫിനിഷ് ആയിരിക്കുന്നു നോക്കാം. അങ്ങനെ ടീം നമ്പർ 11 തായസിൻ്റെ പിള്ളേരോടെ ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് വാരിയസിൻ്റെ പിള്ളേർ നിൽക്കുന്നു. റോഷൻ മോൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കെ എൽ 14 പിള്ളേരവിടെ ജോക്കർ അത് അവിടെ നിൽക്കുന്നു. സൈയുടെ പിള്ളേർ കയറി വന്ന് അടിച്ചു തീർക്കുന്നു.
ടീനമ 21 സായിയുടെ പിള്ളേരിലോട്ട് പോയിട്ട് വരാം. സായിയുടെ അരവിന്ദ് ഓപ്പി കയറി വരുന്നു, രണ്ട് കിലോ അടിച്ചിങ്ങനെ റോയ് പീസിനെ കാണിക്കാം. കാർ 98 ഒക്കെ എടുത്ത് വെച്ച് ഹിജാർ സ്നൈപ്പിംഗ് ബ്രാഡ് എന്ന് നമുക്ക് കാണാം. ഇവിടെ ടീന മറ്റുമല്ല ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന അടികൾ പൊട്ടുന്നു. അരവിന്ദ് എന്തിനും ചെയ്യാൻ പറ്റും നോക്കാം. അടികൾ പൊട്ടുന്നു, സൈഡ് റോക്ക് ഇവിടെ നിൽക്കുന്നു, സൈഡ് അല്ല ഇവിടെ റീവേ കൊടുത്തുണ്ട്. സൈഡ് അല്ലു ഇവിടെ അടി കിട്ടുന്നു. സൈഡ് അല്ലുവിന് ഷോർട്സുകൾ വരുന്നു. സൈഡ് അല്ലു ഇവിടെ നോക്ക്, സൈഡ് ഹോമയിലേക്ക് വിടുക, സൈഡ് ഹോമ ഇവിടെ നോക്ക്. സൈഡ് അരവിന്ദ് മാത്രമേ ഇവിടെ നിൽക്കുന്നു. സൈഡ് അരവിന്ദ് അവിടെ ഒരു സ്മോക്ക് പുഷ് ചെയ്യുന്നു. സൈഡ് അരവിന്ദിന് ഇവിടെ അടി കിട്ടുന്നു. നിഹൽ യാബ്സ് ഇൻഫെക്ടിൻ്റെ പിള്ളേർ, എൻ്റെ മോനെ ഇജാദി ഒരു നോക്കാണ് അങ്ങോട്ട് കൊടുത്ത്. നിഹൽ യാബ്സിനെ അവിടെ നോക്കിയിട്ടിരിക്കുന്നു. നിഹൽ യാബ്സിനെ കില്ല് അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. സൈഡ് അരവിന്ദ് കില്ല് കൺഫേം ചെയ്യുന്നു. സൈഡ് മൂന്ന് പേരായ അവിടെ നിൽക്കുന്നു. നിഹൽ യാബ്സ് തൊട്ടടുത്ത് വിഷ്ണു പ്രദീപ് ഇങ്ങനെ എത്തിയിരിക്കുന്നു. സൈഡ് റോക്ക് പി എസും ഇവിടെ റിവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. സൈഡ് ഹോമയ്ക്ക് റിവ്യൂ കൊടുക്കുന്നു. ടീന മറ്റുമല്ല വിഷ്ണു പ്രദീപും പിള്ളേർ, വിഷ്ണു പ്രദീപ് ഇവിടെ നിന്ന് ഓടിയിരിക്കുന്നു. ഡെഡ് ഷോട്ട്സിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഡെഡ് ഷോട്ട്സിന് ഇങ്ങോട്ട് ഷോർട്ട് കിട്ടിയിരിക്കുന്നു. എൻ്റെ ബ്രോ ഓടാതെ കയറി ചെന്ന് അടിക്ക് ബ്രോ, സപ്പോർട്ട് കൊടുക്ക് ബ്രോ. അതുപോലെ തന്നെ ഫയർ സെപ്പൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫയർ സെപ്പൻ്റെ അടുത്തോട്ട് കയറി ചെല്ലോ നോക്കാം. അതെ, ഇങ്ങോട്ടൊരു ഗ്രനേഡ് വരുന്നുണ്ട്. സയ്യയുടെ പിള്ളേർ അടിച്ച് വന്ന് തീർക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അതുകൊണ്ടൊരു പുഷ് എൻ്റെ മനെ ഉച്ചയിച്ച് പുഷ് ചെയ്യുന്നു. അവിടെ ഫയർ സെപ്പൻ്റെ ഒരു നോക്ക് കൺഫേം ചെയ്യുന്നു. ഇൻഫെക്റ്റഡിൻ്റെ പിള്ളേർ ഒരു രക്ഷയിലെന്ന് കളിയുടെ കാഴ്ച വെക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇവിടെ. ഈ ഫൈറ്റ് ഇവിടെ ആര് വിൻ ചെയ്യുന്നു നമുക്ക് നോക്കാം. അതെ, ഫയർ സെർപ്പൻ്റെ ഇവിടെ നോക്ക് ചെയ്തുകൊണ്ട് സൈഡ് ടി ഹോമ കയറി ഫയർ സെർപ്പൻ്റെ നോക്ക് ചെയ്യുന്നു അവിടെ. അതെ, അങ്ങനെ ഇൻഫെക്റ്റഡിൻ്റെ പിള്ളേരുടെ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. വിഷ്ണു പ്രതി ഇവിടെ ഓടിത്തള്ളിയിരിക്കുകയാണ്. അടുത്ത സ്ലോട്ടുകളിലേക്ക് പോയിട്ട് സൈഡ് പിള്ളേർ എത്ര കില്ല് അടിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ. ടോട്ടൽ അവർ ടീം കില്ല് 14 കില്ല് അടിച്ചാണ് അവർ നിൽക്കുന്നത്. സൈ ടി ഹോമ 5 കില്ല്, സൈ എല്ലാ അല്ലു അവിടെ നഷ്ടമായിരിക്കുന്നു അവർക്ക്. ഒ എം കെയുടെ ബി ടീം ഇവിടെ നിൽക്കുന്നു. ഒ എം കെ ഹിമാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒ എം കെയുടെ അതെ, തൊട്ടടുത്ത് വേറെ ടീമുണ്ട്, തൊട്ടടുത്ത് വേറെ ടീമുണ്ട്. ഒ എം കെയുടെ ആൾക്ക്, ഒ എം കെയുടെ ഷാഡോ അവിടെ നിൽക്കുന്നു. മിറ്റൈലറിൻ്റെ ടീം തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഒ എം കെയുടെ ഷാഡോ അവിടെ മിക്കി ടൈലറിനെ സ്പോട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒ എം കെ ഹൾക്ക് ഇവിടെ നിൽക്കുന്നു. എം കെ 14 ഇവിടെ ഗില്ലി സൂട്ടൊക്കെ ഇട്ട് ഇജാദി പ്രകടനമാണ് ഒ എം കെ ഹൾക്ക് കാഴ്ച വയ്ക്കുന്നത്. ഇവിടെ ടൈലറിൻ്റെ മിക്കി ടൈലറിനെ അവിടെ സ്പോട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം മിക്കി ടൈലറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. മിക്കി ടൈലർ ഇവിടെ കിടക്കുകയാണ്. എൻ്റെ മോനെ സർവൈവിങ് ചെയ്ത് ഇജാദി സർവൈവിങ് ആണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇവിടെ. മിക്കി ടൈലർ അതുപോലെ തന്നെ വിഷ്ണു പ്രതി ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. മിക്കി ടൈലർ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു. മോൺസ്റ്റർ കളി അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാം. ഇവിടെ 18 പേരും 7 ടീമുമാണ് നിൽക്കുന്നത്. സോണിങ് ഷ്രിങ്കായി വന്നിരിക്കുന്നു. സൈഡ് പിള്ളേർ സോണിലേക്ക് കയറിയിരിക്കുന്നു. അതുപോലെ ടീം 24 എം കെയുടെ പിള്ളേർ ബി ടീം സോണിലേക്ക് കയറിയിരുന്നു. KL14 സൈഡ് പിള്ളേർ തമ്മിൽ ഒരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട്. സൈഡ് റോഗ് KL14 പിള്ളേരെ അടിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞു തീർന്നില്ല, അടികൾ പൊട്ടിയിരിക്കുന്നു. അവിടെ സൈഡ് റോഗിലേക്ക് പോയിട്ട് വരാം. സൈഡ് റോഗ് 4 കില്ല് അടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. കാർ 98 സൈഡ് റോഗിൻ്റെ ഒരു നല്ല പ്രകടനം കാണാൻ നോക്കി. ഇവിടെ സൈഡ് റോഗിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. കാർ 98 സ്പോട്ട് ചെയ്യുന്നു. ടീം നമ്പർ 19 അവിടെ സ്പോട്ട് ചെയ്യുന്നു. ബ്ലാക്ക് വാരിയേഴ്സിന് പിള്ളേരെ അവിടെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. സൈറ്റ് ഹോമയിലേക്ക് പോകാം. സൈറ്റ് ഹോമ ഇവിടെ ബഗ് എടുത്ത് മൂവ് ചെയ്തിരിക്കുന്നു. സൈഡ് അരവിന്ദ് ഒപ്പി ഇവിടെ മൊമെന്റ് ഇടുന്നുണ്ട്. സൈഡ് റോ ഇവിടെ സ്പോട്ട് ചെയ്യുന്നു. KL14 പിള്ളേരെ ഇവിടെ സ്പോട്ട് ചെയ്യുന്നു. അത് KL14 വിങ് മാനോട് അടികൾ കൊടുക്കുന്നു. ഇവരെ കയറി പുഷ് ചെയ്യാൻ നോക്കാം. വണ്ടിയൊക്കെ പോയിഞ്ഞിരിക്കുകയാണ് ഇവിടെ. കയറി വരുന്ന ഈ നമുക്ക് കാണാം. അത് ഇവിടെ ഒരു ഡ്രോപ്പ് കാണുന്നുണ്ട് ഞാൻ. ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ ബ്ലാക്ക് ഹോക്ക് ഇവിടെ നിൽക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്പോട്ട് ചെയ്യുന്നു. റോഷൻ മോഹനോട് സ്പോട്ട് ചെയ്യുന്നു. KL14 പിള്ളേരെല്ലാം ഹെൽത്ത് ഒക്കെ എടുത്ത് സെറ്റ് ആയി വരുന്നുണ്ട്. LTG പിള്ളേർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 18 പേരും 7 ടീമാണ് ഇവിടെ നിൽക്കുന്നത്. സർക്കിള് നോക്കുക, സർക്കിളിങ് ഷ്രിങ്കായി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഇൻറ്റേൺസ് ആയിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ടീം നമ്പർ 3 എടുത്തിട്ട് കയറി ചെല്ലുന്നു KL14 ജോക്കറ്. ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ പിള്ളേർ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. 3
അവിടെ സോണിൽ സ്ലോട്ട് നമ്പർ 3 എൽ ടീച്ചറുടെ പിള്ളേർ സോണിൽ കയറി നിൽക്കുന്നു. എൽ ടീച്ചറുടെ പിള്ളേരിലേക്ക് പോയിട്ട് വരാം. 7 കില്ല അടിച്ചാണ് എൽ ടീച്ചറുടെ പിള്ളേർ അവിടെ നിൽക്കുന്നത്. സൈഡ് റോഗിനോട് അടികൾ വരുന്നു. സൈഡ് റോഗിലോട്ട് നോക്കുന്നു, പോയിട്ട് വരാം. സൈഡ് റോഗിനെ ഹെൽത്ത് ഇവിടെ ലോ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൻ അതൊരു ഒ പി ഈ സ്നൈപ്പിംഗ് ആയിരുന്നു അവിടെ കൊടുത്തത്. എൻ്റെ മോനെ ക്യാപ്റ്റൻ അമേരിക്ക ഒറ്റയടിക്ക് അവിടെ വീണിരിക്കുന്നു. കേൽവോട്ടിൻ വിങ്മാനോട് എൽ ടി ജി ടൈഫോൺ എടുക്കുന്നു. കേൽവോട്ടിനോട് അടിക്കുന്നുണ്ട്. അവിടെ ഒരു സ്മോക്ക് പുഷ് ചെയ്യുന്നു. കേൽവോട്ടിൻ്റെ രാവിലെ നോക്ക്, കേൽവോട്ടിൻ്റെ ജോക്കറോടെ നോക്ക്. ഒരാൾ മാത്രമായി ഇവിടെ നിൽക്കുന്നു. മെഡ് കിറ്റ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. കയറി വരുമോ നോക്കാം. അത് കയറി ഒന്ന് കില്ല് കൺഫേം ചെയ്യുമോ നോക്കാം. ജെബിനോ ജോർജ് അവിടെ കില്ല് കൺഫേം ചെയ്യുന്നു. കേൽവോട്ടിൻ്റെ രാഹുലിനെ ഇവിടെ റിവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന സൈഡ് ഹോമയുടെ ഹെൽത്ത് അവിടെ ലോ. സൈഡ് റോഗ് പി എസും അവിടെ ബ്ലാക്കിൻ്റെ ഗോകുവിനെ എടുത്തിരിക്കുന്നു. റോഗ് പി എസും ഇവിടെ ഇച്ചാതി കളികളും കാഴ്ച വെക്കുന്ന എം ഫോർ 16 സിക്സ് എക്സ് ഒക്കെ വെച്ച് ഇവിടെ സെറ്റായി നിൽക്കുകയാണ് ആള്. ടീം കില്ല് 15 കിലോ അടിച്ചിരിക്കുന്നേ. റോഷിൻ മോനെ അവിടെ നോക്കിയിരുന്നു. അതെ, ഇവർ സ്നൈപ്പിംഗ് എക്സ്പേർട്സ് ആണ്. ഇവിടെ സൈഡ് റോഗ് സ്നൈപ്പിംഗ് എക്സ്പേർട്ട് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സൈഡ് അരവിന്ദ് ഒപ്പി ഇവിടെ 3 കിലോ അടിച്ച് നിൽക്കുന്നു. സൈഡ് റോഗിലേക്ക് കൊണ്ടുകൊണ്ട് പോയിട്ട് വരാം. സൈഡ് റോഗിൻ്റെ അടുത്തൊരു മൊമെൻ്റ് കാണാം നമുക്ക്. സൈഡ് റോഗ് ഇവിടെ സ്മോക്ക് പുഷ് ചെയ്യുന്നു അങ്ങോട്ട്. എന്താണ് സ്ട്രാറ്റജിക് പ്ലേ എന്നറിയില്ല, നമുക്ക് നോക്കാം. കണ്ടറിയാം. വിഷ്ണു പ്രതിയ അവിടെ സൈറ്റി ഹോമേനെ നോക്കിടുന്നു. സൈറ്റി ഹോമേ അങ്ങനെ ഒരു ഓർമ്മ മാത്രമായി. രണ്ടുപേര് മാത്രമായി സൈഡ് പിള്ളേർ നിൽക്കുന്നു. സൈഡ് റോഗിന്, സൈഡ് റോഗിന് അവിടെ അടികൾ വരുന്നു. സൈഡ് റോഗ് അവിടെ നോക്കും. ഓ എം കെ വി ഹൾക്കാണ് അവിടെ നിന്ന് നോക്കിട്ടെ. ഓ എം കെ വി ഹൾക്ക് കയറിയിരുന്നു. ഹൾക്ക് 3 കില്ല അവിടെ കൺഫേം ചെയ്യാൻ തന്നെ കയറിയിരുന്നു. സൈഡ് അരവിന്ദ് ഒപ്പി ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഓ എം കെ വി ഹൾക്ക് അങ്ങനെ സൈഡ് റോഗിനെ ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. ഓ എം കെ വി ഹൾക്കിൽ പ്രകടനം കാഴ്ച വെക്കുന്നു. ഓ എം കെ വി ഹൾക്കിന് ഷോർട്സ് ഇടുന്നു. ഓ എം കെ വി ഹൾക്ക് ഇവിടെ നോക്കാണ്. സൈഡ് അരവിന്ദ് ഒപ്പി അവിടെ റിവെഞ്ച് കൺഫേം ചെയ്യുന്നു. അങ്ങനെ ഓ എം കെ വി ഹൾക്കിനെ അവിടെ എടുത്തിരിക്കുകയാണ്. ഓ എം കെ വി ഹൾക്ക് ഒരു ഓർമ്മ മാത്രമായി. ഇവിടെ സൈഡ് അരവിന്ദ് ഒപ്പിക്ക് അടികൾ വരുന്നു. ടീമ 24 നിന്ന് അടികൾ വരുന്നു. 24 ഓ എം കെ വി ഹീമാൻ ഓ എം കെ വി ഷാഡോ അവിടെ നിൽക്കുന്നുണ്ട്. അതെ, അവിടെ സ്പോട്ട് ചെയ്യുന്നു. ഓ എം കെ വി ഷാഡോനെ അവിടെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊരു സ്മോക്കാണ് പുഷ് ചെയ്ത്. ടീന പറ്റാൻ മിക്കി ടൈലർ അവിടെ അടുത്ത് തന്നെ നിൽക്കുന്നു. മോൺസ്റ്ററായിട്ട് നിൽക്കുകയാണ്. ഒരാൾ മാത്രമായി മിക്കി ടൈലർ അവിടെ നിൽക്കുന്നു. വിഷ്ണു പ്രതി 2 കില്ല് എടുത്ത് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. കേൽഫോട്ടിൻ്റെ വിങ്മാനും കേൽഫോട്ടിൻ്റെ രാഹുലും ഇവിടെ 4 കില്ല് അടിച്ച് സെക്യൂർ ചെയ്തവരുന്നു. അവരുടെ ടീം നിൽക്കുന്നു. റോഷൻ മോഹൻ ഇവിടെ 1 കില്ല് അടിച്ച് ഇവിടെ നിൽക്കുന്നു. ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ പിള്ളേർ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. സൈഡ് അരവിന്ദ് ഒപ്പി വിഷ്ണു പ്രതിവിനെ അവിടെ എടുത്തിരിക്കുന്നു. അതെ, സൈഡ് അരവിന്ദ് ഒപ്പി സോണിലേക്ക് കയറുന്നു. സർക്കിൾ അങ്ങ് ശൃംഖായി ശൃംഖായി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ 9 5 ടീമാണ് നിൽക്കുന്നത്. ഒ എം കെ ഷാഡോനെ അവിടെ സ്പോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒ എം കെ യുടെ പിള്ളേരെ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. 4 ടീമും 7 പ്ലേയേഴ്സുമാണ് ഇവിടെ നിൽക്കുന്നത്. സൈഡ് അരവിന്ദ് ഒപ്പിനാണ് നമ്മൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് ഒപ്പിയുടെ 6 കില്ല് അടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ടീ നമ്പർ 10 മിക്കി ടെയ്ലർ തൊട്ട് പുറകെ തന്നെയുണ്ട്. അതെ, ഇങ്ങോട്ടൊരു മോൾട്ടോ പുഷ് ചെയ്യുന്നു. കേൽഫോട്ടിൻ വിങ്മാനോട് നോക്ക് കൺഫേം ചെയ്യുന്നു. കേൽഫോട്ടിൻ രാഹുലിലേക്ക് പോകാം. രാഹുൽ അവിടെ നോക്കുന്നുണ്ട്. സൈഡ് അരവിന്ദ് ഒപ്പിക്ക് ഒരു വ്യൂ കിട്ടുന്നു. നോക്കാം. സൈഡ് അരവിന്ദ് ഒപ്പിക്ക് കയറി വരുന്നു. മിക്കി ടൈലർ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. എനർജി ഡ്രിങ്ക് എടുത്ത് നിൽക്കുകയാണ് മിക്കി ടൈലർ. കേൽഫോട്ടിൻ വിങ്മാനിലേക്ക് പോയിട്ട് വരാം. അതെ, വിങ്മാനാണ് ബ്ലാക്ക്. അതെ, വിങ്മാൻ ഇങ്ങോട്ട് അടി കിട്ടുന്നു. അവിടെ വിങ്മാൻ ഒരു നോക്ക് കൺഫേം ചെയ്യുന്നു. വിങ്മാൻ ഇങ്ങോട്ടൊരു നോക്കും ഇട്ടിരിക്കുന്നു. ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ പിള്ളേർ അവിടെ റിവ്യൂ കൊടുത്തു. റോഷൻ മോനെയാണ് അടിച്ചിങ്ങോട്ടിട്ട്. അവിടെ ഒരു നോക്ക്, ഇവിടെ ഒരു നോക്ക് ഇട്ടിട്ടിരിക്കുന്നു. ഇഞ്ചൊടിഞ്ച് പോരാട്ടം. അവിടെ ഒരു സ്മോക്ക് പുഷ് ചെയ്തിരിക്കുന്നു. സൈഡ് പിള്ളേർ, സോറി, റോഷൻ മോനോടെ സ്മോക്ക് പുഷ് ചെയ്യുന്നു. സോണിലേക്ക് കയറുന്നു. കേൽഫോട്ടിൻ വിങ്മാനോടെ റിവൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ റിവൈവ് സക്സസ്ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക പിള്ളേർ തൊട്ടടുത്ത് തന്നെയുണ്ട്. റോഷൻ മോൻ അതുപോലെ വോൾഡ് അമൗണ്ട് ഇവിടെ നിൽക്കുന്നു. സൈഡ് അരവിന്ദ് ഒപ്പി സോണിൽ കയറിയെന്ന് നോക്കാം. സൈഡ് അരവിന്ദ് ഒപ്പി സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്നു.
അതെ, സോണിലേക്ക് ഓടിക്കയറുന്നു സൈഡ്. അരവിന്ദ് ഓഫി സോണിലേക്ക് കയറുന്നു. അതെ, സോണിൽ കയറിയിരിക്കുന്നു. അടികൾ കിട്ടുന്നു സൈഡ്. അരവിന്ദ് ഓഫിക്ക് അവിടെ അടികൾ വരുന്നു. അവിടെ ഒരു നല്ലൊരു കവർ കീപ്പ് ചെയ്യുന്നു. മിക്കി ടേലറിലേക്ക് പോയിട്ട് വരാം. മിക്കി ടേലർ ഓടി സോണിലേക്ക് കയറുന്നു. എല്ലാവരും സോണിലേക്ക് കയറുന്നുണ്ട്. അടിയിൽ പൊട്ടുന്നു, അടിയിൽ പൊട്ടുന്നു. കെ എൽ ഫോർട്ടിൻ മിങ്മ. മിക്കി ടേലർ അവിടെ കെ എൽ ഫോർട്ടിൻ്റെ രാഹുലിനെ അവിടെ തീർത്തിരിക്കുന്നു. അങ്ങനെ മിക്കി ടേലർ അവിടെ ഒരു ഓർമ്മ മാത്രമായി. അവിടെ ആറ് പ്ലേയേഴ്സും മൂന്ന് ടീമാണ് നിൽക്കുന്നത്. കെ എൽ ഫോർട്ടിൻ്റെ പിള്ളേരും സൈഡ് സൈഡ് അല്ല അവിടെ, സോറി, സൈഡ് അരവിന്ദ് ഒപ്പി അവിടെ കെ എൽ രാഹുലിനെ എടുക്കും. സൈഡ് അരവിന്ദ് ഒപ്പി ക്യാപ്റ്റൻ അമേരിക്ക എടുക്കുന്നു. അവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ നോക്ക്, റോഷൻ മോനോടെ നോക്ക്. റോഷൻ മാത്രം ഇവിടെ നിൽക്കുന്നു. സൈഡ് അരവിന്ദ് ഒപ്പിനെ അവിടെ അടിക്കുന്നു. അരവിന്ദ് ഒപ്പി അങ്ങനെ അവിടെ ഫിനിഷ് ആയിക്കൊണ്ട്. സൈയുടെ സൈയുടെ പിള്ളേരും കെ എൽ ഫോർട്ടിൻ്റെ പിള്ളേരും അവിടെ ചെയ്യുന്നു. കെ എൽ ഫോർട്ടിൻ്റെ പിള്ളേരെ അങ്ങനെ അടിച്ചു തീർത്തിരിക്കുന്നു. സൈയുടെ അരവിന്ദ് ഒപ്പിനെ അവിടെയാണ് അടിച്ചു തീർത്തിരിക്കുന്നു. ഇന്നലെയും കെ എൽ ഫോർട്ടിൻ്റെ പിള്ളേരും സൈയുടെ പിള്ളേരും ആണ് തന്നെ. സൈയുടെ പിള്ളേരാണ് ഇന്നലെ ചിക്കൻ അടിച്ചത്. പക്ഷേ ഇന്ന് കെ എൽ ഫോർട്ടിൻ്റെ പിള്ളേർ ഒരു രക്ഷയില്ലാത്ത ഇച്ചാതി കളി, മോൺസ്റ്റർ കളി കാഴ്ചവെച്ചുകൊണ്ട് കെ എൽ ഫോർട്ടിൻ്റെ പിള്ളേർ അങ്ങനെ ഇന്ന് അവിടെ ചിക്കൻ അടിച്ചിരിക്കുകയാണ്. സൈയുടെ പിള്ളേർ സെക്കൻഡ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കൻ പിള്ളേരും, അത് ഏതാണ് ടീം, ബ്ലാക്ക് വാരിയേഴ്സിൻ്റെ ടീമാണ്. ടീം ഫസ്റ്റ് ഫോറിൽ കീപ്പ് ചെയ്യുന്ന മിക്കി ടൈലേഴ്സിൻ്റെ ടീമാണ്. ടൈലേഴ്സിൻ്റെ ടീം പൊളിക്കളിയായിരുന്നു. അവർ ഓ എം കെ ഇവിടെ ബി ടീം അവിടെ ഫിഫ്ത്ത് പൊസിഷനിൽ വന്നു. ഓ എം കെ ആൾക്കൊക്കെ എന്ത് പൊളിക്കളിയായിരുന്നു അവിടെ. അതുപോലെ തന്നെ ടീം പൊസിഷൻ സിക്സിൽ വന്നേക്കുന്നത് നിഹൽ ലാബ്സ് ഇൻഫെക്റ്റഡിൻ്റെ പിള്ളേരാണ്. പൊസിഷൻ സിക്സിൽ വന്നേക്കുന്നത് സെവൻത്ത് പൊസിഷനിൽ വന്നേക്കുന്നത് എൽ ടി ജിയുടെ പിള്ളേരാണ്. കിടു കളി തന്നെ ആയിരുന്നു അവർ. എയ്ത്ത് പൊസിഷനിൽ വന്നേക്കുന്നത് നയൻ സൈക്ക് പത്ത് ഷാജി പവൻ പിള്ളേരാണ് അവിടെ വന്നേക്കുന്നത്. എന്നാ ഒ പി കളിയായിരുന്നു അവർ. ടീം നമ്പർ നയൻ പൊസിഷൻ നയനിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാൻസാസിൻ്റെ പിള്ളേരവിടെ വന്നിരിക്കുന്നു. ഒ പി പ്ലേ ആയിരുന്നു അവിടെ. ടീം നമ്പർ ടെന്നിലോട്ട് പോയി കഴിഞ്ഞാൽ കാർണേജ് റാമ്പോ 46 ടീം നമ്പർ തായോസിൻ്റെ പിള്ളേരാണ് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും കളിച്ച എല്ലാവർക്കും ഒരു ഒ പി, എല്ലാവരും പൊളിക്കളി തന്നെയാണ് കാഴ്ചവെച്ചത്. നമ്മുടെ ഈ വീക്ക് എലൈറ്റ് റൂം ഈ മാച്ചോട് കൂടി എൻ്റെ ആയിരിക്കുകയാണ്. ഇവിടെ കളിച്ച എല്ലാവർക്കും ഒരു ഒ പി, നമ്മുടെ ഇവിടെ കളിച്ച എല്ലാ ടീമിനും ഒ പി. ശുഭദിനം.